ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2, പ്രകാശം പരത്തുന്നവർ. കണ്ടാലറിയാത്തത്. പ്രൊഫസർ എം കെ സാനുവിൻ്റെ ശ്രീനാരായണ ഗുരു എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് പാഠഭാഗം. കണ്ടാലറിയാത്തത്. ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ? എന്താണ് കാരണം? അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒത്ത ശരീരം, തങ്കത്തിൻ്റെ നിറം, തേജസ് തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു. മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും. ഏതോ ചിന്തയിൽ ലയിച്ചതുപോലെ മൗനത്തിലൊതുങ്ങിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി. അവരിലൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, ആലുവായിലേക്ക്. ഗംഭീരമായ ശബ്ദം. അപ്പോൾ അധികം ഭവ്യതയോടുകൂടി സഹയാത്രക്കാരൻ ചോദിച്ചു, പേരെന്താണ്? നാരായണൻ. ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല. ഒരു ചോദ്യം കൂടി അവരിലൊരാൾ ചോദിച്ചു, ജാതിയിൽ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസുയർത്തി എല്ലാവരെയും നോക്കി. എന്നിട്ടൊരു ചോദ്യം തിരികെ ചോദിച്ചു, കണ്ടിട്ടു മനസ്സിലായില്ലേ? അടുത്തിരുന്നവർ പറഞ്ഞു, ഇല്ല, മനസ്സിലായില്ല. കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും? മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു. തേജസ്വിയായ അദ്ദേഹം ആലുവയിൽ ഇറങ്ങി. അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആളാരാണെന്ന് മനസ്സിലായത്. നാരായണ ഗുരുസ്വാമികളായിരുന്നു അദ്ദേഹം. കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥമെന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം. നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത്. മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും. ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ്. എന്നാൽ വാസ്തവം എന്താണ്? ഓരോ മതവിഭാഗത്തിലും നല്ല ആളുകളും ചീത്ത ആളുകളുമുണ്ട്. ഒരാളെപ്പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ്, മതം നോക്കിയല്ല. അങ്ങനെ നോക്കുന്നതിനു പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ? ആണെന്ന് ആരും സമ്മതിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും. സന്ദേശം ഇതാണ്: എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത്? മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും
അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും. ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനമെന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗമെന്ന് പറയുന്നത്. ഇതിനൊരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു, പ്രൊഫസർ എം കെ സാനു. ഗുരുദേവന്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? ഒരാൾ നല്ല മനുഷ്യനാകുന്നത് മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കുമ്പോൾ കൂടിയാണ്. ഒരാളെ നാം നല്ല മനുഷ്യനെന്ന് വിളിക്കുന്നത് കർമ്മം നോക്കിയാണ്, അല്ലാതെ ജാതിയോ മതമോ നോക്കിയല്ല. ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ അപരിചിതൻ ഗുരുവിനോട് ജാതി ചോദിച്ചപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ല എന്നാണ് ഗുരു തിരിച്ചു ചോദിക്കുന്നത്. മനസ്സിലായില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മറുപടി എന്തായിരുന്നു? കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും എന്നാണ് ഗുരു മറുചോദ്യം ചോദിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തോടൊപ്പം മാനുഷിക സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം കൂടി ഈ ഭാഗത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എം കെ സാനു മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ്. പ്രൊഫസർ എം കെ സാനു അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് അദ്ദേഹം. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. പ്രഭാത ദർശനം, സഹോദരൻ കെ അയ്യപ്പൻ, മലയാള സാഹിത്യ നായകന്മാർ, കുമാരനാശാൻ, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ, എം ഗോവിന്ദൻ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, ആശാൻ പഠനത്തിനൊരു മുഖവുര, മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ അവാർഡും പത്മപ്രഭ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട്. വായിക്കാം, കണ്ടെത്താം. കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും? ഗുരുവിൻ്റെ ഈ മറുപടിയിൽ എന്തൊക്കെ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ജാതി ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഒരൊറ്റ ജാതിയേയുള്ളൂ, അത് മനുഷ്യജാതിയാണ്. ഒരു മനുഷ്യൻ്റെയും നിറം കൊണ്ടോ രൂപം കൊണ്ടോ ജാതി ഏതെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഗുരുദേവന്റെ വാക്കുകളാണിവ. മനുഷ്യ നന്മയെക്കുറിച്ചുള്ള ഗുരുദേവന്റെ അഭിപ്രായങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി അവതരിപ്പിക്കുക. കൂട്ടുകാർ, പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുമല്ലോ. ഗുരുവിനെ കണ്ടാൽ ഒരു ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും. എന്നിട്ടും അദ്ദേഹത്തോട് ജാതി ചോദിച്ചത് എന്തുകൊണ്ടാവാം? ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം. ഐത്തവും തൊട്ടുകൂടായ്മയും തീണ്ടലുമെല്ലാം നിലനിന്നിരുന്ന കാലമായിരുന്നു. അതുകൊണ്ടാവാം അദ്ദേഹത്തോട് ജാതി ചോദിച്ചത്. ഒരാൾ നല്ല മനുഷ്യനാവുന്നത് എപ്പോഴാണ്? ഗുരുവിൻ്റെ വാക്കുകൾ കൂടി ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. ഒരാളെക്കുറിച്ച് നല്ലത് എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ്. മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാവുന്നത്.
ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള സ്നേഹമാണ് സേവനവും ത്യാഗവും ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത്. സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ഉപന്യാസം തയ്യാറാക്കാം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുദേവന്റെ മറ്റെന്തെല്ലാം മഹത്വചനങ്ങൾ കണ്ടെത്താൻ കഴിയും. അവയുടെ കൂടി അടിസ്ഥാനത്തിൽ ഗുരുദേവന്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കൂ. അക്കാലത്തെ സാമൂഹിക അന്തരീക്ഷം, ഗുരുദേവന്റെ വാക്കുകളുടെ പൊരുൾ, അവ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് അന്ന് നിലനിന്നിരുന്നത്. ഇതിന് പ്രധാന കാരണം ജാതീയമായ ഉച്ചനീചത്വങ്ങളും അതിനോട് ബന്ധപ്പെട്ട തീണ്ടൽ തൊടിയിൽ മുതലായ അനാചാരങ്ങളുമായിരുന്നു. അതുപോലെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലായിരുന്നു ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നത്. ഗുരുവിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹാവാക്യം. ഇതുപോലെയുള്ള ഗുരുവിന്റെ മറ്റു മഹത്വചനങ്ങളും അവയുടെ പൊരുളും അവ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങളും എല്ലാം ചേർത്ത് വേണം ഉപന്യാസം തയ്യാറാക്കേണ്ടത്. കൂട്ടുകാർ എഴുതാൻ ശ്രമിക്കുമല്ലോ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.